അൽ-അസ്മാ വസ്സിഫാത്ത് എന്ന വിഷയത്തിലുള്ള അഹ്ലു സുന്നയുടെ അസ്ലുകൾ. ഏതാനും ചില അസ്ലുകൾ കഴിഞ്ഞ ദൗറയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അസ്മാ വസ്സിഫാത്തിൽ, തൗഹീദുൽ അസ്മായി വസ്സിഫാത്തിൽ സലഫുകളുടെ നിലപാട് എന്തായിരുന്നു എന്നതാണ് കഴിഞ്ഞ ദൗറയിൽ നമ്മൾ സംസാരിച്ചത്. അതുകൊണ്ട് തന്നെ വിശദമായി അസ്ലുകൾ പറയേണ്ടതില്ല. എന്നാലും സിഫാത്തുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് ആ അസ്ലുകളെ ഒന്ന് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ അസ്ല്, അള്ളാഹുവിന് നാമങ്ങളും വിശേഷണങ്ങളും ഉണ്ട്. സൂറത്തുൽ ആറാഫിലെ 150-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അത് പറയുന്നു, വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ വദറുൽ ലദീന യൽഹിദൂന ഫീ അസ്മാഇഹി സയജ്സൗന മാ കാനൂ യഅമലൂൻ. അള്ളാഹുവിന് നല്ല നാമങ്ങളുണ്ട്, അതുകൊണ്ട് ആ നാമങ്ങളെ മുൻനിർത്തി നിങ്ങൾ അള്ളാഹുവോട് ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ കൃത്രിമം കാണിക്കുന്ന, ഇൽഹാദ് ചെയ്യുന്നവരെ നിങ്ങൾ വിട്ടേക്കുക. അവർ പ്രവർത്തിക്കുന്നതിന് അവർക്ക് പിന്നീട് പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന്. ഇതാണ് സൂറത്തു ആറാഫിലെ 150-ാമത്തെ വചനത്തിൻ്റെ അർത്ഥം. ഈ ആയത്തിൽ നിന്ന് കിട്ടുന്ന ഏതാനും ചില കാര്യങ്ങൾ. ഒന്നാമത്തേത്, അള്ളാഹുവിന് ഹുസ്നകളായ നല്ല നാമങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളിലും വിശേഷണങ്ങളും ഉണ്ട്. ഇമാം സഅദി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിൽ വിശദീകരിച്ചിട്ട് പറഞ്ഞത്, ഫകുല്ലു ഇസ്മിൻ മിൻ അസ്മാഇഹി ദാലുൻ അലാ ജമീഇ സിഫത്ത് അല്ലതി ഇസ്തക്ക മിൻഹാ. അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളിൽ നിന്നും അതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുന്ന സിഫത്തും അള്ളാഹുവിനുണ്ട്. ഉദാഹരണത്തിന്, അള്ളാഹു ഖദീർ, അള്ളാഹു ഖദീറാണ് എന്നുള്ളതിൻ്റെ ഇസ്മാണ്, കഴിവുള്ളവനാണ്. അതിൽ നിന്നും കിട്ടുന്ന അള്ളാഹുവിന് ഖുദ്റത്ത് എന്ന സിഫത്തുണ്ട്. അള്ളാഹു അലീമാണ്, അലീമുൻ എന്ന അള്ളാഹുവിൻ്റെ പേരാണ്, നാമമാണ്, ഇസ്മാണ്. അതിൽ നിന്ന് കിട്ടുന്ന അള്ളാഹുവിന് ഇൽമുണ്ട് എന്ന സിഫത്ത്, ഇൽമുൻ എന്ന സിഫത്ത് അള്ളാഹുവിനുണ്ട് പോലുള്ള കാര്യങ്ങൾ. അള്ളാഹു സമീആണ്, ബസീറാണ് എന്നൊക്കെ അള്ളാഹുവിൻ്റെ പേരുകൾ പറയുമ്പോൾ ആ പേരിൽ നിന്നും സിഫത്തുകളും കിട്ടുന്നു. അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തി നമുക്ക് ദുആ ചെയ്യാവുന്നതാണ്. അത് ദുആ ഇബാദയാകട്ടെ, ദുആ മസ്അലയാകട്ടെ. അള്ളാഹുവിൻ്റെ നാമങ്ങളെയും അള്ളാഹുവിൻ്റെ സിഫാത്തുകളെയും ഇൽഹാദ് ചെയ്യൽ ഹറാമാണ്, കൃത്രിമം കാണിക്കൽ. ആ ഇൽഹാദിൻ്റെ രൂപങ്ങൾ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചിട്ട് പറഞ്ഞ്, ഒന്നാമത്തേത്, അള്ളാഹുവിൻ്റെ നാമങ്ങൾ മറ്റുള്ളവർക്ക് നൽകൽ ഇൽഹാദാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങളോ വിശേഷണങ്ങളോ അള്ളാഹു അല്ലാത്തവർക്ക് ഉണ്ട് എന്ന് പറയൽ ഇൽഹാദാണ്, മക്കാ മുശ്രിക്കീങ്ങൾ അവരുടെ ആലിഹത്തുകൾക്ക് നൽകിയതുപോലെ. രണ്ടാമത്തേത്, അതിൻ്റെ അർത്ഥത്തെ നിഷേധിക്കലും ദുർവ്യാഖ്യാനിക്കലും ഇൽഹാദാണ്. ഖുറാനിലോ സുന്നത്തിലോ അള്ളാഹുവിൻ്റെ ഇസ്മായോ സിഫത്തായോ പഠിപ്പിക്കപ്പെട്ട ഒരു കാര്യത്തിൻ്റെ അതിൻ്റെ ഹക്കീക്കിയായ ഭാഷ തേടുന്ന അർത്ഥത്തിൽ നിന്നും അതിനെ ദുർവ്യാഖ്യാനിക്കലോ, അങ്ങനെ ഒന്നും ഇല്ല, അത് മജാസിയായ പ്രയോഗമാണ് എന്ന് നിഷേധിക്കലോ പാടില്ല, അത് ഹറാമാണ്. താഴ്ത്തീലും പാടില്ല, തഹരീഫും പാടില്ല. അങ്ങനെ ഒന്നും ഇല്ല, അത് മജാസാണ്, ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറയൽ താഴ്ത്തീലാണ്. അള്ളാഹുവിന് എതില്ല, ഖുറാനിലും ഹദീസിലും വന്ന ഇത് അതൊരു ആലങ്കാരിക പ്രയോഗമാണ് എന്ന് പറയൽ താഴ്ത്തീലാണ്, ജഹ്മികൾ ചെയ്തതുപോലെ. അള്ളാഹുവിന് എതുണ്ട്, എന്നാൽ എത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുൻ്റെ കുദ്രത്താണ്, അള്ളാഹുവിൻ്റെ കഴിവാണ് എന്ന് ദുർവ്യാഖ്യാനിക്കുന്ന തഹരീഫ്, അശ്ശരികൾ ചെയ്തതുപോലെ, അതും പാടില്ല, ഹറാമാണ്. മൂന്നാമത്തേത്, അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിനുള്ളതുപോലെ അള്ളാഹു അല്ലാത്തവർക്കും സൃഷ്ടികൾക്കുമുണ്ട് എന്ന് പറയും, അതും ഇൽഹാദാണ്. മുഷബ്ബിഹുകൾ ചെയ്തപോലെ തഷ്ബീഹ് ചെയ്യുക, അള്ളാഹുവിനുണ്ട്. കറാമിയാക്കളൊക്കെ അതുപോലെ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് ഏതുണ്ട്. അതേപോലെ അള്ളാഹുവിൻ്റെ ഏത് നമ്മുടെ ഏത് പോലെയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഏതും അള്ളാഹിൻ്റെ ഇതൊക്കെ ഒന്നെന്നെയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഏതിനെ, അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ തഷ്ബീഹ് ചെയ്യൽ, അള്ളാഹുവിനുള്ളത് മറ്റുള്ളവർക്കും അതുപോലെ ഉണ്ട് എന്ന് വാദിക്കൽ, ഇതും ഇൽഹാദാണ്, പാടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ആയത്തിൽ എന്ന് മനസ്സിലാകുന്നു, വദറുൽ ലദീന യുൽഹിദൂന ഫീ അസ്മാഇഹി, അള്ളാഹുവിൻ്റെ
ഇസ്മുകളിൽ ഇൽഹാദ് നടത്തുന്നവരെ നീ വിട്ടേക്കുക, സയുജ്സൗനമാക്കാനും യാമലൂൻ, അവർക്കുള്ള ശിക്ഷ അള്ളാഹു കൊടുത്തോളും. അപ്പോൾ ഈ ആയത്തിൽ നമുക്ക് മനസ്സിലായി അള്ളാഹുവിൻ്റെ നാമങ്ങളെയും വിശേഷങ്ങളെയും അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും എങ്ങനെയാണോ പറഞ്ഞു തന്നത് അതേ പ്രകാരം സ്ഥിരപ്പെടുത്തണം എന്നാണ്. അഹ്ലുസ് പറയും അൽ ഈമാനു ബിഹാ കമാ വറദത്ത് നഫിയൻ വഇസ്ബാത, അള്ളാഹുവിൻ്റെ പേരുകളെയും വിശേഷണങ്ങളെയും ഖുർആനും സുന്നത്തിലും എങ്ങനെ വന്നോ അങ്ങനെ അംഗീകരിക്കണം. അള്ളാഹുവിന് ഉണ്ട് എന്ന് പറഞ്ഞതിനെ ഉണ്ട് എന്ന് പറയണം, ഇല്ല എന്ന് പറഞ്ഞതിനെ ഇല്ല എന്ന് പറയണം, ഉണ്ട് എന്ന് പറയാത്തതിനെ ഉണ്ട് എന്ന് പറയാൻ പാടില്ല, ഇല്ല എന്ന് പറയാത്തതിനെ ഇല്ല എന്ന് പറയാൻ പാടില്ല, ഉണ്ടെന്ന് പറഞ്ഞതിന് മാത്രമേ ഉണ്ടെന്ന് പറയാൻ പാടുള്ളൂ, ഇല്ല എന്ന് പറഞ്ഞതിന് മാത്രമേ ഇല്ല എന്ന് പറയാൻ പാടുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? അതേപോലെ തന്നെ അഹ്ലുസ് സുന്ന പറയും അമിർറുഹ കമാ ജാഅത് ബിലാ കൈഫ് വലാ തഫ്സീർ, അമിർറുഹ ഈ അസ്മാഉ സിഫാത്തുകൾ നടത്തണം കമാ ജാഅത്, ഖുർആനിലും സുന്നത്തിൽ എങ്ങനെയാണോ അള്ളാഹിന്റെ പേരായി പറഞ്ഞത് അള്ളാഹിന്റെ സിഫത്തായി പറഞ്ഞത് അങ്ങനെ വിടണം. ബിലാ കൈഫ് എങ്ങനെയെന്ന് പറയാതെ, അള്ളാഹുവിന് ഇന്നതുകൊണ്ട് എങ്ങനെയെന്ന് പറയാൻ പാടില്ല, അതിനെ തഫ്സീർ ചെയ്യാനും പാടില്ല, വ്യാഖ്യാനിക്കുക. ഇതെന്ന് പറഞ്ഞാൽ ഖുദ്റത്താണ്, അള്ളാഹ് ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ റഹ്മത്താണ് ഇറങ്ങുക പോലുള്ള തഹ്രീഫാത്തുകൾ അതും പാടില്ല. മറിച്ച് എങ്ങനെ വന്നോ അങ്ങനെ അള്ളാഹുവിന് യോജിച്ച രീതിയിലുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ ഇസ്മാണ്, അള്ളാഹുവിൻ്റെ സിഫത്താണ്, അത് അള്ളാഹ്ക്ക് യോജിച്ച രീതിയിലുണ്ട്, എങ്ങനെയെന്നറിയില്ല. ആ വിഷയത്തിൽ അറിയപ്പെട്ട ഒരു സംസാരിമം മാലിക്കിൻ്റെ നമുക്കൊക്കെ അറിയാം. ഇമാം മാലിക്കിനോട് ഇസ്തിവാനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫിയ്യത്തു മജ്ഹൂല വൽ ഈമാനു ബിഹി വാജിബ് വസ്സുആലു അൻഹു ബിദ്അ എന്ന് ഇമാം മാലിക് പറഞ്ഞത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇമാം മാലിക്കിൻ്റെ ഇസ്തിവാനെ സംബന്ധിച്ചുള്ള ഈ സംസാരം അള്ളാഹുവിൻ്റെ എല്ലാ അസ്മാ സിഫാത്തുകളിലുമുള്ള അഹ്ലുസ് സുന്നയുടെ നിലപാടാണ്. ഇതാണ് ഒന്നാമത്തെ കായിദ അസല്. രണ്ടാമത്തെ അസല്, അള്ളാഹു ആരെയും പോലെയല്ല, അള്ളാഹുവിനെ പോലെ ആരുമില്ല. സൂറത്തു ശൂറയിലെ 11-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു ലൈസ കമിത്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, ലൈസ കമിത്ലിഹി ശൈഉൻ, അള്ളാഹു അള്ളാഹുവിനെ പോലെ ആരുമില്ല, ഒന്നുമില്ല. വഹുവ സമീഉൽ ബസീർ, അവർ കേൾക്കുകയും കാണുകയും ചെയ്യും. അപ്പോൾ ഒന്നാമത്തെ വാചകം ലൈസ കമിത്ലിഹി ശൈഉൻ എന്നുള്ളത് അള്ളാഹുവിനെ സദൃശ്യപ്പെടുത്തിയവർക്കുള്ള മറുപടിയാണ്, അള്ളാഹു ആരെയും പോലെയല്ല. രണ്ടാമത്തെ ഭാഗം ബഹുവ സമീഉല്ലാരിയും, അള്ളാഹു കേൾക്കുകയും കാണുകയും ചെയ്യും എന്ന് പറഞ്ഞവർ എന്ന ആയത്ത് അള്ളാഹുവിന് ഇസ്മും സിഫത്തും ഇല്ല എന്ന് നിഷേധിച്ചവർക്കുള്ള മറുപടിയാണ്. ഒന്നാമത്തെ ഭാഗം മുഷബ്ബിഹകൾക്കുള്ള മറുപടിയാണ്, രണ്ടാമത്തെ ഭാഗം മുഅത്തിലകൾക്കുള്ള മറുപടിയാണ്. ഈ ആയത്തിൽ നിന്നും അള്ളാഹുവിനെ ഒന്നിനോടും ഉപമപ്പെടുത്താൻ പാടില്ല എന്ന് കിട്ടുന്നു. സൂറത്തുൽ നഹ്ലിൽ 74-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന് നിങ്ങൾ ഉപമ പറയാൻ പാടില്ല. ഇന്നല്ലാഹ യഅലം വ അൻതും ലാ തഅലമൂൻ, അള്ളാഹു അറിയുന്നവനാണ് നിങ്ങൾ അറിയാത്തവരാണ്. അള്ളാഹുവിനെ ഉപമപ്പെടുത്തി പറയാൻ പാടില്ല, അള്ളാഹു ഇന്നതുപോലെയാണ്, അള്ളാഹുവിൻ്റെ ഇന്ന സിഫത്ത് പോലെയാണ്, ഇങ്ങനെ പോലെയാണ് പോലുള്ള ഉപമകൾ ഒന്നും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ല. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളീം അള്ളാഹുവിൻ്റെ റസൂൽ എന്ന് പറഞ്ഞു അത് മാത്രം പറയുക, അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഈ വിഷയത്തിൽ അഹ്ലുസ് ജമാഅത്തിന് അറിയപ്പെട്ട ഒരു കായികയുണ്ട്, ഖത്ഉ തമ്ഈ അൻ ഇദ്രാകി കൈഫിയത്ത് ഇത്തിസാഫില്ലാഹി ബിഹാ, ഈ സിഫത്തിനെ അള്ളാഹു എങ്ങനെയാണ് ഉൾക്കൊണ്ടത് എന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കാനേ പാടില്ല. അള്ളാഹു ഇറങ്ങും, എങ്ങനെ ഇറങ്ങും എന്ന ചിന്തയെ തന്നെ മുറിച്ചു കളയണം. അള്ള ഇറങ്ങും എന്ന് പറഞ്ഞാൽ ആ വേർഡ് പ്രയോഗിക്കുക, അള്ള ഇറങ്ങും എൻജിൽ ഉറപ്പുനാന്നുള്ള പറഞ്ഞിട്ടുണ്ട്, റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇറങ്ങും. ഏതുള്ള അള്ളാഹുവിന് കൈയുണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കൈയുണ്ട്, എങ്ങനെ? അള്ളാഹുവിൻ്റെ കൈ അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അത് അള്ളാഹ്ക്ക് യോജിച്ച രീതിയിലുണ്ട്, എങ്ങനെയെന്ന് നമുക്കറിയില്ല. അപ്പൊ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള സംസാരം അള്ളാഹിനെ സംബന്ധിച്ച് സംസാരിക്കുന്നത് പോലെയാണ്. നമ്മൾ കായിക പറഞ്ഞിരുന്നു അൽ ഖൗലു ഫി സിഫതി കൽ ഖൗലു ഫി ദാത്ത്, അള്ളാഹിൻ്റെ ദാത്തിനെ സംബന്ധിച്ച് നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ അള്ളാഹിൻ്റെ സിഫാത്തിനെ സംബന്ധിച്ചും പറയാൻ പാടുള്ളൂ. ദാത്തിനെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയുക, അള്ളാഹു ഉണ്ട്, എങ്ങനെയുണ്ട് നമ്മൾ മനുഷ്യന്മാരുള്ളതുപോലെ എന്ന് പറയുമോ, മൃഗങ്ങളുള്ളതുപോലെയാണെന്ന് പറയുമോ, ഇല്ല, അള്ളാഹു ഉണ്ട് എന്ന് പറയും. അള്ളാഹുവിൻ്റെ ദാത്തിനെ സംബന്ധിച്ച് നമ്മൾ ഇഫ്ബാത്തു വുജൂദാണ്, ഇഫ്ബാത്തു കൈഫിയത്തല്ല, അള്ളാഹു എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ആരും പറയാറില്ല, അള്ളാഹു ഉണ്ട് എന്നേ പറയാറുള്ളൂ.
അതേപോലെ അവൻ അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഇസ്ബാത്തു വുജൂദ് ആകണം, ഇസ്ബാത്തുൽ കൈഫിയ ആകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ച് പറയുന്നത് പോലെ തന്നെയാണ് സിഫാത്തുകളെ സംബന്ധിച്ച് പറയലും. അൽ ഖൗലു ഫീ ബാലി സിഫാത്തി കൽ ഖൗലി ഫീ ബാലിൽ ആഖർ. അള്ളാഹുവിന്റെ ഒരു സിഫത്തിനെ സംബന്ധിച്ച് നമ്മുടെ നിലപാട് എന്താണോ അതേപോലെ ആകാവും എല്ലാ സിഫത്തുകളെ കുറിച്ചും. അശ്ശരികൾ ഏഴ് സിഫത്തിനെ അംഗീകരിക്കും വ്യാഖ്യാനിക്കാതെ, ദുർവ്യാഖ്യാനിക്കാതെ, ബാക്കിയുള്ളവരേക്ക് ദുർവ്യാഖ്യാനിക്കും. ഷെയ്ഖ് ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി ഈ കാര്യം വെച്ചാണ് അവരെ എതിർത്തത്. നിങ്ങൾ ഏഴ് സിഫത്തിനെ എങ്ങനെ അംഗീകരിക്കുന്നു, അതിലല്ലാഹുവിനെ പോലെ ആരുമില്ലല്ലോ, അതുപോലെ ബാക്കി എല്ലാ സിഫാത്തിലും അള്ളാഹുവിനെ പോലെ ആരുമില്ല എന്ന് അള്ളാഹുവിനെ തൻസീഹ് ചെയ്താൽ മതിയല്ലോ. എന്നാ അൽസുത്തുൽ ജമാഅ ഇസ്ബാത്ത് ചെയ്യും ബിലാ തംസീൽ, ഇസ്ബാത്തുൻ ബിലാ തംസീൽ, ഉപമപ്പെടുത്താതെ സ്ഥിരപ്പെടുത്തും, തൻസീഹും ബിലാ തഅ്തീൽ, നിഷേധിക്കാതെ പരിശുദ്ധപ്പെടുത്തും. അള്ളാഹുവിനുണ്ട്, അതിൽ അള്ളാഹു പരിശുദ്ധനാണ്, അള്ളാഹു ആരെയും പോലെയല്ല. സ്ഥിരപ്പെടുത്തുമ്പോൾ ഉപമപ്പെടുത്തൂല, നിഷേധിക്കാതെ പരിശുദ്ധപ്പെടുത്തും. അതാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിൻ്റെ അസ്മാഉ വസ്സിഫാത്തിലുള്ള നിലപാട്. അള്ളാഹുവിൻ്റെ അസ്മാഉ വസ്സിഫാത്ത് അള്ളാഹുവിന് യോജിച്ച രീതിയിൽ അള്ളാഹു അല്ലാഹു റസൂൽ എങ്ങനെ പറഞ്ഞു അങ്ങനെയുണ്ട്, അതെങ്ങനെയെന്ന് നമുക്കറിയില്ല. رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا